ലൈഫ് മിഷൻ പദ്ധതിയുടെ കീഴിൽ നിർമ്മിക്കുന്ന വടക്കാഞ്ചേരിയിലെ വിവാദ ഫ്ളാറ്റിന്റെ ഉറപ്പിൽ വിജിലൻസിന് ഉറപ്പില്ല. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി ഇടപാടിൽ ക്രമക്കേടുകളും കമ്മീഷൻ ഇടപാടുകളും വ്യക്തമായതോടെ നിർമ്മാണത്തിലിരിക്കുന്ന ഫ്ളാറ്റിന്റെ ബല പരിശോധനയ്ക്കായി വിജിലൻസിന്റെ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ലൈഫ് മിഷന്റെ ഫ്ളാറ്റുകളുടെ ബല പരിശോധനയ്ക്കായി വിജിലൻസിന്റെ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇതിനായി പൊതുമരാമത്ത് വകുപ്പിനെ സമീപിക്കാനാണ് വിജിലൻസിന്റെ ആലോചന. തിങ്കളാഴ്ച വടക്കാഞ്ചിയിലെത്തുന്ന വിജിലൻസ് സംഘം ഫ്ളാറ്റുകൾ സന്ദർശിച്ച ശേഷമാകും തീരുമാനമെടുക്കുക. കെട്ടിടത്തിന് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും. മൊത്തം തുകയിൽ നിന്ന് കമ്മീഷനും ജി എസ് ടി കുറച്ചുമുള്ള തുകയും മാത്രമേ നിർമ്മാണാവശ്യത്തിന് ഉപയോഗിക്കുന്നുള്ളൂ. യു എ ഇ കോൺസുലേറ്റ് ആദ്യഘട്ടത്തിൽ നൽകിയ 7.5 കോടി രൂപയിൽ നിന്ന് തന്നെ 4.20 കോടി രൂപ കമ്മീഷനായി സന്ദീപ് നായരുടെ അക്കൗണ്ടിലേക്ക് നൽകിയതായി വിജിലൻസ് സ്ഥിരീകരിച്ചിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കോഴ നൽകിയിട്ടുണ്ടോ എന്ന പരിശോധനയും വിജിലൻസ് നടത്തുന്നുണ്ട്. പദ്ധതിയുടെ ആദ്യഘട്ടം മുതൽ തന്നെ കമ്മീഷൻ ലഭിക്കുന്നതിനുള്ള ആസൂത്രിത ഇടപാടുകൾ സ്വപ്നയും സംഘവും നടത്തിയെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കരാർ ഏറ്റെടുക്കുന്നതിനായി സന്ദീപ് നായർ സുഹൃത്തും യുണിടാക് മുൻ ജീവനക്കാരനുമായ യദു സുരേന്ദ്രനെയാണ് ആദ്യം ബന്ധപ്പെട്ടത്. യദുവാണ് യുണിടാക് ഡയറക്ടർ സന്തോഷ് ഈപ്പനെ സന്ദീപ് നായർക്ക് പരിചയപ്പെടുത്തിയത്. സന്തോഷ് ഈപ്പൻ സ്വപ്ന വഴി ശിവശങ്കറിലേക്കെത്തി. ഇതിനിടയിലാണ് സെയിൻ വെഞ്ചേഴ്സും രംഗത്തെത്തിയത്. യുണിടാക്കും സെയിൽ വെഞ്ചേഴ്സും യു എ ഇ കോൺസുലേറ്റുമായി കരാറുണ്ടാക്കിയത് ലൈഫ് മിഷൻ അറിഞ്ഞിരുന്നില്ല. ഹാബിറ്റേറ്റ് 4 നൽകിയ രൂപരേഖയിൽ മാറ്റം വരുത്തിയാണ് നിയമാനുമതി ലഭ്യമാക്കിയത്. എന്നാൽ യുണിടാക് കൈമാറിയ 4.20 കോടിയിൽ 3.60 കോടി യു എ ഇ കോൺസുലേറ്റ് ജീവനക്കാരനും ഈജിപ്ത് സ്വദേശിയുമായ ഖാലിദിന് കൈമാറിയതായി സ്വപ്ന പറഞ്ഞിരുന്നുവെന്ന് സന്തോഷ് ഈപ്പൻ വിജിലൻസിന് മൊഴി നൽകിയിരുന്നു. 60 ലക്ഷം രൂപ സ്വപ്നയും സംഘവും വീതിച്ചെടുത്തു. യദു സുരേന്ദ്രന് 6 ലക്ഷം നൽകാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അത് നൽകിയില്ലെന്നാണ് അദ്ദേഹം വിജിലൻസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ലൈഫ് മിഷൻ കരാർ തുകയുടെ കമ്മീഷൻ വിഹിതം ആർക്കൊക്കെ കിട്ടിയെന്ന് വിജിലൻസ് അന്വേഷിക്കുന്നതോടുകൂടി പലരും കുരുക്കിലാകാനാണ് സാധ്യത. മന്ത്രിമാരും മറ്റ് ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ലൈഫ് മിഷനിൽ നിന്നും കമ്മീഷൻ വാങ്ങിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കള്ളക്കടത്ത് സംഘത്തിന് പണം സമാഹരിക്കാൻ സഹായങ്ങൾ പ്രളയത്തിൻ്റെയും ലൈഫിൻ്റെയും മറവിൽ എങ്ങനെ ലഭിച്ചുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെയും സംഘത്തിൻ്റെയും ഗൾഫ് സന്ദർശനത്തിന് ശേഷം ധനസഹായം വലിയ രീതിയിൽ ഒഴുകിയിട്ടുണ്ടെന്നും അതിൽ നിന്നും കമ്മീഷൻ പോയെന്നും നേരത്തെ തന്നെ ബി ജെ പി പറഞ്ഞിരുന്നു. ആ നിലയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നതെന്നും കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ ലഭിച്ച അഴിമതിപ്പണവും ലൈഫ് മിഷൻ കമ്മീഷനും പ്രളയ ഫണ്ടുമെല്ലാം ഡോളറാക്കി മാറ്റി. ശിവശങ്കറാണ് കള്ളപ്പണം സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകിയത് എന്നാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിനുള്ളിലെല്ലാം കൗതുകം തോന്നിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്തിലായിരുന്നാലും ലൈഫ് മിഷൻ അഴിമതിയിലായിരുന്നാലും പ്രളയ ഫണ്ടിന്റെ അഴിമതിയിലായിരുന്നാലും എല്ലാത്തിനകത്തും ഉൾപ്പെട്ടിട്ടുള്ളത് യു എ ഇ കോൺസുലേറ്റ് ആണെന്നുള്ളതാണ്. അതായത് ഇതെല്ലാം നടന്നിരിക്കുന്നത് യു എ ഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടാണ്. യു എ ഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട സർക്കാർ കാര്യങ്ങൾക്കെല്ലാം ശിവശങ്കറിനെ ചുമതലപ്പെടുത്തിയത് മുഖ്യമന്ത്രിയാണ്. ഇവിടെയാണ് മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാകുന്നതെന്നും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.